പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ പാഷൻ ഫ്രൂട്ട് സ്ക്വാഷിന് ആവശ്യക്കാരായിരുന്നു. പൂർണ്ണമായും ജൈവികമായ പാനീയം ചീമേനി എസ്റ്റേറ്റിന് കീഴിലെ നാടുകാണി ഡിവിഷനിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഔഷധഗുണവും രുചിയുമാണ് ഈ പാനീയത്തെ ആളുകൾക്ക് പ്രിയങ്കരമാക്കുന്നത്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ പാഷൻ ഫ്രൂട്ടിൽ നിന്ന് വാണിജ്യാടിസ്ഥാനത്തിൽ സ്ക്വാഷ് ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന ആരംഭിച്ചിട്ട് 7 വർഷത്തോളമായി. പരീക്ഷണാടിസ്ഥാനത്തിൽ ഉൽപ്പാദനം ആരംഭിച്ച ഈ ശീതളപാനീയത്തിന് ഇപ്പോൾ ആവശ്യക്കാർ ഏറെയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചറൽ റിസർച്ച് വികസിപ്പിച്ച കാവേരി എന്ന ഉൽപ്പാദനക്ഷമത കൂടിയ ഇനമാണ് ഇതിനായി കൃഷി ചെയ്യുന്നത്. പഴുക്കുമ്പോൾ മഞ്ഞയും പർപ്പിളും നിറമുള്ള രണ്ടിനങ്ങളാണ് ഇതിലുള്ളത്. ഒരു ചെടിയിൽ നിന്ന് 7 കിലോയോളം ഫലം ലഭിക്കുമെന്നാണ് കണക്ക്. മെയ് ജൂൺ മാസങ്ങളിലും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലുമാണ് പാഷൻ ഫ്രൂട്ട് വിളവെടുക്കുന്നത്. ഉൽപ്പാദനം നടക്കാത്ത മറ്റു മാസങ്ങളിൽ ആവശ്യക്കാർക്ക് സ്ക്വാഷ് ലഭ്യമാക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഞങ്ങളുടെ തന്നെ ഉൽപ്പന്നമായ പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് 2015 തൊട്ട് ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് നല്ല ഡിമാൻഡുള്ള ഒരു വസ്തുവാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് പലപ്പോഴും ഈ സാധനം പാഷൻ ഫ്രൂട്ടിൻ്റെ സീസൺ കഴിഞ്ഞാൽ കുറച്ചുണ്ടാവും, പക്ഷേ ഇത് ഞങ്ങൾക്ക് കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ഡിമാൻഡാണ് ഇതിന്. പാഷൻ ഫ്രൂട്ട് ഞങ്ങളുടെ എല്ലാ എസ്റ്റേറ്റുകളിലും ഉണ്ട്. ഈ ചീമേനി എസ്റ്റേറ്റിൽ ഉൽപ്പാദിപ്പിക്കുന്നതും ഞങ്ങളുടെ നാടുകാണി ഡിവിഷനിൽ ഓർഗാനിക് സർട്ടിഫൈഡ് ആണ്. നാടുകാണി ഡിവിഷനിൽ സ്ക്വാഷ് യൂണിറ്റ് ഉണ്ട്, ആ യൂണിറ്റിലാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ 3 ഡിവിഷനുകൾക്ക് പുറമെ നാടുകാണി ഉൾപ്പെടെ 4 തോട്ടങ്ങളാണ് ചീമേനി എസ്റ്റേറ്റിന് കീഴിൽ വരുന്നത്. ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ലഭിച്ച നാടുകാണിയിലാണ് സ്ക്വാഷ് ഉൽപ്പാദിപ്പിക്കുന്നത്. മായമില്ലാത്തതും രുചിയും ഔഷധഗുണവുമാണ് പാഷൻ ഫ്രൂട്ട് സ്ക്വാഷിനെ ആളുകൾക്ക് ഇത്രമേൽ പ്രിയങ്കരമാക്കുന്നത്. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.